നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളികൾ രാമായണ മാസത്തെ വരവേൽക്കാൻ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് രാമായണ മാസം കർക്കിടക മാസം എന്ന് പറയുമ്പം ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പുണ്യമാസമാണ് ഈശ്വര ചൈതന്യം തൊട്ടറിയാൻ സാധിക്കുന്ന മാസമാണ് ക്ഷേത്ര ദർശനത്തിന്റെ മാസമാണ് നന്മകൾ ചെയ്യേണ്ട മാസമാണ് എന്നുള്ളതാണ് ആ ഒരു പുണ്യമാസമാണ് കർക്കിടകം എന്നാൽ അതേ സമയം തന്നെ കർക്കിടക മാസം എന്ന് പറയുന്നത് ആശങ്കകളുടെ ഒരു കാലം കൂടിയാണ് പലതരത്തിലുള്ള പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കുന്ന കലുഷിതമായിട്ടുള്ള ചില ചില മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ ഒപ്പം നമ്മളുടെ ശരീരത്തിലും നമ്മളുടെ ശാരീരിക ഘടനയിലും ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറയുമെന്ന് ആചാര്യന്മാർ പറയുന്ന ഒരു മാസം അങ്ങനെ ഒരു ആശങ്കയുടെ മാസം കൂടിയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെയധികം പുണ്യം നിറഞ്ഞതും എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഈ ഒരു കർക്കിടക മാസം ഈ ജൂലൈ പതിനാറാം തീയതി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം നമ്മളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ തട്ടാതിരിക്കാനായിട്ട് ചില കാര്യങ്ങൾ വീട്ടിൽ വാങ്ങിവെക്കുന്നത് ഏറ്റവും ഉചിതമാണ് പ്രത്യേകിച്ചും നമ്മളുടെ വീടിൻ്റെ അടുക്കള മഹാലക്ഷ്മി വസിക്കുന്ന ഇടമാണ് ആ അടുക്കളയിൽ ചില കാര്യങ്ങൾ വാങ്ങി വാങ്ങിവെക്കണം അല്ലെങ്കിൽ അത് കാലിയായിട്ടിരിക്കാൻ പാടില്ല അറുതി വരാൻ പാടില്ല എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് കാരണം നമ്മളുടെ ആചാര്യന്മാരും കാരണവന്മാരും ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ ഈ കാര്യങ്ങൾ വേറെ ഒന്നുമില്ലെങ്കിലും നമ്മളുടെ വീട്ടിൽ ഈ കാര്യങ്ങൾക്ക് ഒരു ഒരറുതി ഉണ്ടാകരുത് അതില്ലായ്മ വരരുത് അത് നമുക്ക് ദോഷമായിട്ട് വന്ന് ഭവിക്കും നമുക്ക് ഒരു വർഷത്തെ ഫലമെന്നാണ് പറയുന്നത് അപ്പം ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് എന്തൊക്കെ വസ്തുക്കളാണത് എന്തൊക്കെ കാര്യങ്ങൾ ഈ കർക്കിടകം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങി തയ്യാറായി ഇരിക്കണം എന്നുള്ളതാണ് എന്തൊക്കെ വാങ്ങി വെക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എൻ്റെ പ്രേക്ഷകരോട് എല്ലാവരോടും ഇത് കാണുന്ന സ്ത്രീ ജനങ്ങൾ ഒരുപാട് പേരുണ്ട് കുടുംബനാഥന്മാർ ഒരുപാട് പേരുണ്ട് കുട്ടികളുണ്ട് അവരെല്ലാവരോടും എല്ലാവരോടും പറയുകയാണ് ആദ്യം തന്നെ നിങ്ങളുടെ വീട്ടിൽ എണ്ണയും തിരിയും നിർബന്ധമായിട്ടും വേണ്ടത് വാങ്ങിവെക്കണം ഈ ഒരു കർക്കിടക മാസത്തിൽ വിളക്കെണ്ണ അല്ലെങ്കിൽ വിളക്കെണ്ണയോടൊപ്പം നമ്മൾ വാങ്ങുന്ന തിരി അതിനുതി വരാനായിട്ട് വീട്ടിൽ പാടില്ല ആവശ്യത്തിനുള്ളത് കർക്കിടകം പിറക്കുന്നതിന് മുമ്പ് തന്നെ എണ്ണയും തിരിയും ആ കർക്കിടകം മുഴുവൻ കത്തിക്കാനായിട്ടുള്ള എണ്ണയും തിരിയും വീട്ടിൽ സുഭിക്ഷമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കാര്യം നോക്കിയാൽ തന്നെ പകുതി ഒഴിഞ്ഞു എന്ന് പറയാം നിങ്ങളുടെയൊക്കെ വീട്ടിൽ പൂജാമുറിയിലെ വിളക്ക് വെക്കുന്നിടത്തോ ഇന്ന് തന്നെ നോക്കുക ഈ ഒരു കാര്യത്തിന് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് വാങ്ങിവെക്കുക കർക്കിടക ഒന്നാം തീയതി വരുമ്പോഴേക്കും പിന്നെ പോയി വാങ്ങാൻ ഒരു ഇട കൊടുക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എന്ന് പറയുന്നത് അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അടുക്കള കൈകാര്യം ചെയ്യുന്ന ഗൃഹനാഥന്മാർ വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നോക്കണേ ഗൃഹനാഥന്മാരും നോക്കാം യാതൊരു തെറ്റുമില്ല ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഒന്ന് നോക്കുക മഞ്ഞൾ ഉപ്പ് അരി ഈ മൂന്ന് കാര്യങ്ങൾ പകുതിയിൽ കൂടുതലുണ്ടായിരിക്കണം അതായത് ഈ മൂന്ന് വസ്തുക്കൾ ഇരിക്കുന്ന പാത്രങ്ങൾ കാലിയായോ വെറുതെ വന്നോ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മൂന്നും മഹാലക്ഷ്മിയാണ് നമ്മളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള അനർഹങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആ മഹാലക്ഷ്മി പടിയിറങ്ങണം ആ മഹാലക്ഷ്മി പടിയിറങ്ങാൻ കാരണമായി മാറുന്ന മൂന്ന് കാര്യങ്ങളാണ് മഞ്ഞള് ഉപ്പ് അരി എന്ന് പറയുന്നത് ഇത് പകുതിയിൽ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ സേഫാണ് ഏറ്റവും നല്ലതാണ് ഏറ്റവും ഐശ്വര്യമാണ് എന്നാൽ ഇത് കുറഞ്ഞിരുന്നാൽ ഇത് അറുതി അത് ദോഷവുമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും വീട്ടിൽ നോക്കുക ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കർക്കിടകം എന്ന് പറയുന്നത് ഒരുപാട് രീതിയിലുള്ള അനർത്ഥങ്ങളും വയ്യായ്മകളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ടാണ് കണക്കാക്കുക നമ്മളുടെ ഡൈജഷൻ വരെ നമ്മളുടെ ശരീരത്തിലുള്ള നമ്മളുടെ ദഹന പ്രക്രിയ വരെ വളരെ സ്ലോ ഡൗൺ ചെയ്യുന്ന വളരെ ഒരു ശോകമായി പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകുമെന്ന് പറ കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടൊക്കെ ഒരു മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരുപാട് ശാരീരിക വ്യതിയാനങ്ങൾ കാണാൻ സാധിക്കും സ്ത്രീക്കും പുരുഷനും അപ്പം ഈയൊരു കർക്കിടക മാസത്തിൽ പറ്റുമെങ്കിൽ ഇതെല്ലാരെ കൊണ്ടും ചെയ്യാൻ പറ്റണമെന്നില്ല പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച ഒരു ചരട് കയ്യിലോ ദേഹത്തോ ഈ ഒരു മാസം കെട്ടുന്നത് ഏറ്റവും ന നന്നായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ ചില നാളുകാരെ ഇവിടെ പറയാം ഇവരൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തിരുവാതിരക്കാര് അതുപോലെ തന്നെ മൂലം നക്ഷത്രക്കാര് അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാര് അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രക്കാര് തിരുവോണം നക്ഷത്രക്കാര് അതുപോലെ തന്നെ മകൈരം നക്ഷത്രക്കാർ ഈ നാളുകാരൊക്കെ ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു നാലഞ്ച് നക്ഷത്രക്കാരുണ്ടല്ലോ ഇവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് അല്ലെങ്കിൽ ദേവിക്ഷേത്രത്തിലായാലും കുഴപ്പമില്ല നിങ്ങൾ കൊടുത്തൊരു ചരടി ജപിച്ച് കെട്ടുന്നത് ഈ ഒരു മാസത്തേക്ക് കെട്ടിയാൽ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അഴിഷ്കളഞ്ഞള്ളൂ കെട്ടുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്കൊരു രക്ഷയായിട്ട് ഭഗവാന്റെ ഒരു കൃപയായിട്ട് ഒരു ഒരു തണലായിട്ട് അത് ശരീരത്തിൽ കെട്ടുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ഇതാണ് മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുറച്ച് പച്ചക്കർപ്പൂരം വാങ്ങി വീട്ടിൽ വെക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കർക്കിടകം വരുമ്പം പല അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വീട്ടിൽ സംഭവിക്കാം കർക്കിടകത്തിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ പ്രകൃതിയിൽ തന്നെ നമുക്ക് ദൃശ്യമാകുന്നതാണ് അങ്ങനെയുണ്ട് ആ ദോഷങ്ങളൊന്നും നമുക്ക് ഏക്കാതിരിക്കാനായിട്ട് കുറച്ച് പച്ചക്കർപ്പൂരം വാങ്ങി വീട്ടിലോ പൂജാമുറിയിലോ ബെഡ്റൂമിലോ ഒക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വെക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് നിലവിളക്കിന്റെ എണ്ണയിൽ ഇത് ചാലിച്ച് നിലവിളക്ക് കത്തിക്കുന്നതും ഈ ഒരു കർക്കിടകാലത്ത് ഏറ്റവും നല്ലത് അപ്പം കുറച്ച് പച്ചക്കറപ്പൂര് അങ്ങാടിക്കടയെ വാങ്ങിക്കാൻ കിട്ടും ചായ പൈസയാവുള്ളൂ ഒന്ന് വാങ്ങി വീട്ടിൽ വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ രാമായണം വീട്ടിൽ ഇല്ലാത്തവർ ഉള്ളവർക്ക് ഇത് ബാധകമല്ല രാമായണം വീട്ടിൽ വീട്ടിലില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് രാമായണം വാങ്ങി വീട്ടിൽ കൊണ്ടുവരിക നല്ല ഐശ്വര്യം ഒരു വർഷത്തെ ഫലമായിരിക്കും നല്ല രീതിയിൽ ഉയർച്ച കിട്ടും ആ വീട് രക്ഷപ്പെട്ടു എന്ന് പറയാൻ സാധിക്കും ഒരുപക്ഷെ ഞാനിത് പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് ആ ജഗതീശ്വരൻ്റെ ആ ഒരു ഈശ്വരൻ നിമിത്തമായിരിക്കും ഞാനിത് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പം ഒരു നല്ല വഴി കാട്ടാൻ വേണ്ടി ഈശ്വരൻ എൻ്റെ നാവിലിരുന്ന് പറയിച്ചത് കൂടിയാകാം എല്ലാം ഈശ്വര നിശ്ചയമല്ലേ അപ്പം ആ ഒരു ഇത് നിങ്ങൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രാമായണം നമ്മൾ എന്തിനൊക്കെ കാശ് കളയുന്നു പൈസ കൊടുക്കുന്നു അല്ലേ ഒരു രാമായണം വാങ്ങിക്കൊണ്ടു വന്ന ആ പൂജാമുറിയിൽ വളരെ ഭദ്രമായിട്ട് പവിത്രമായിട്ട് കൊണ്ടുവന്ന് വെക്കുക അതിൻ്റെ ഒരു മാറ്റം ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ട് അടുക്കളയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ഈ ഒരു കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കർക്കിടക മാസത്തിലേക്ക് വെയിറ്റ് ചെയ്യണമെന്നില്ല ഇപ്പം തന്നെ വേണമെങ്കിലും തുടങ്ങിക്കോളൂ എല്ലാ ദിവസവും അടുക്കള വാതിൽ പാചകമൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കർപ്പൂരവും ഒരു ഗ്രാമ്പവും വെച്ചിട്ട് ഒരു ആരതി ഒഴിഞ്ഞൊന്ന് അടുക്കളയൊന്ന് ഉഴിഞ്ഞ് ആ അഗ്നിയൊന്ന് കെടുത്തുക ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ പറഞ്ഞ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജ്ജവും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുന്ന സമയമാണ് നമ്മുടെ ആഹാര കാര്യങ്ങളിൽ വരെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഒരു മാസമാണ് ഈ കർക്കിടകം പ്രകൃതി അങ്ങനെയാണ് കർക്കിടകത്തിൽ അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ട് എന്തെങ്കിലും നെഗറ്റീവ് ഊർജ്ജം നമ്മളുടെ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും വെളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ദോഷം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കർപ്പൂരവും ഒരു താലവും വെച്ചിട്ട് ആ താലത്തിൽ കർപ്പൂരം വെച്ച് ഒരു ഗ്രാമ്പൂ കഷ്ണവും വെച്ച് അത് കത്തിച്ച് ഒന്നൊഴി ഇത് ദിവസം ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ട് എനിക്കറിയാം ഞാൻ തന്നെ മുമ്പ് പറഞ്ഞ് ഒരുപാട് പേര് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയുള്ള എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ദിവസവും ചെയ്യുന്ന ഏറ്റവും നല്ല പക്ഷെ കർക്കിടകത്തിൽ ഇത് വിട്ടുകളയരുത് എന്നുള്ള എൻ്റെ ഒരു എളിയ അപേക്ഷ കൂടിയുണ്ട് എല്ലാവരും ആ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്യണം എല്ലാം നന്നായി വരുമെന്നേ പേടിക്കാനൊന്നുമില്ല കർക്കിടകമൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ വരും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും മനസ്സറിഞ്ഞ് ഞാനും ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി ഭഗവാനോട് പറയുന്നുണ്ട് എല്ലാവർക്കും നല്ലതേ വരള്ളൂ കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കാൻ പറ്റുമെങ്കിൽ ഔഷധ കൂട്ടാൽ സമൃദ്ധമായിട്ടുള്ള കർക്കിടക കഞ്ഞിയൊക്കെ വാങ്ങി കുടിക്കാൻ പറ്റുമെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ നടത്തും അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല വീട്ടിൽ വെച്ച് ചെയ്യാവുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക ചെയ്ത് ഈ ഒരു കർക്കിടകം എല്ലാ ഐശ്വര്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമൃദ്ധിയുടെയും എല്ലാ നന്മയുടെയും ആക്കി തീർക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിട്ടുകളയരുത് ഒന്ന് എഴുതി വെച്ചോ അല്ലെ നോട്ട് ചെയ്തോ അല്ലെ ഫോണിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ നോക്കി ഇതൊന്ന് ചെയ്യുക ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ജഗദീശ്വരൻ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ അനുഗ്രഹവും നൽകട്ടെ മനസ്സറിഞ്ഞ് മനസ്സിൽ തൊട്ട് പറയുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം